ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു കായ്പോള റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത്, നമ്മുടെ മലബാർ സ്പെഷ്യൽ കായ്പോള. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിന് 3 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് നല്ല പഴുത്തിട്ടുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നന്നായി ചെറുതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ കിസ്മിസും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ അതേ ചട്ടിയിൽ തന്നെ നെയ്യുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ഈ പഴം നമുക്കൊന്ന് ഇതേപോലെ നെയ്യിൽ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അധികം കരിയാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഏകദേശം ഇത് നല്ല യെല്ലോയിഷ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് നമുക്ക് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏലക്ക മാത്രം മതി, ഞാൻ കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് മധുരം, അതായത് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് സെറ്റായി വന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ പഴം. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിനാവശ്യമായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ട പ്രോസസ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതേപോലെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പോളം പഞ്ചസാര ആവശ്യത്തിന്, മധുരം ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ച ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ആ ഒരു 1/4 ടീസ്പൂൺ മതി, അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് 1/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പിഞ്ച് ഉപ്പ് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അരച്ചെടുത്ത് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഏത്തയ്ക്ക് നേരത്തെ മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെ വേണം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പഴവും മുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ. അപ്പോൾ നമ്മൾ ഏത് പാത്രം എടുക്കണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് നെയ്യോ അതേപോലെ ബട്ടറോ തടവിയിട്ട് ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് ഇതേപോലെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാനും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 10-35 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതേപോലെ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കിസ്മിസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്മീർ കിസ്മിസ് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ശേഷം നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു ചെറിയൊരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒന്ന് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് സെറ്റായി എന്ന് അർത്ഥം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ റെസിപ്പി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, 4 മണി വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ല, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.